ഒരു മാസം നീണ്ട വ്രതവിശുദ്ധിയിലൂടെ നേടിയ ആത്മീയ ചൈതന്യവുമായി ഇന്ന് ഈദ് ഉൽ ഫിത്തർ. കോവിഡ് സാഹചര്യത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ വീടിനുള്ളിൽ മാത്രമായി ഒതുക്കിയിരിക്കുകയാണ് വിശ്വാസികൾ. പെരുന്നാൾ ദിനത്തിലെ പ്രത്യേക പ്രാർത്ഥനകളും വീടുകളിൽ തന്നെ നടന്നു. മനസ്സും ശരീരവും സൃഷ്ടാവിലർപ്പിച്ചും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തിയിലാണ് മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മഹാമാരിയിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുള്ളതിനാൽ വീടുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ് ഈ പെരുന്നാൾ. റംസാൻ വ്രതം 30 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തറിനെ വരവേൽക്കുന്നത്. പെരുന്നാളിന്റെ ഏറെ നിർബന്ധമുള്ള കാര്യമായ ഫിത്തർ സക്കാത്ത് എന്ന നിർബന്ധിത ദാനധർമ്മം കൂടി നിർവഹിച്ചാണ് വിശ്വാസികൾ ആഘോഷങ്ങളിലേക്ക് കടന്നത്. കോവിഡ് കാരണം പള്ളികളിൽ തെക്കുപീർധ്വനികൾ ഉയർന്നില്ല. പള്ളികളിലും ഈദുഗാഹുകളിലും വെച്ച് നടക്കാറുള്ള പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങളും കേരളത്തിൽ ഇത്തവണ ഉണ്ടായില്ല. വീടുകളിൽ നിന്ന് തന്നെ വിശ്വാസികൾ പ്രാർത്ഥനകൾ നടത്തി. രണ്ട് തവണയായിട്ട് വിശ്വാസികൾ പള്ളിയിൽ പോകാൻ കഴിയാതെ പെരുന്നാൾ വീട്ടിൽ നമസ്കരിക്കുകയാണ്. പെരുന്നാൾ ആഘോഷം വീട്ടിലാണ്. ഇത്തവണയും അതുപോലെ തന്നെയാണ് ഉള്ളത്. അവരുടെ വേദനാജനകമായ അന്തരീക്ഷമായതുകൊണ്ട് ആളുകൾ തീർച്ചയായിട്ടും ഈ പകർച്ചവ്യാധി പടരാതിരിക്കാൻ വേണ്ടി വീടുകളിൽ നിന്നും പെരുന്നാൾ ആഘോഷം അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അതിൽ വലിയ പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ഇങ്ങനെ പെരുന്നാൾ അവരുടെ വീട്ടകങ്ങളിൽ നമസ്കാരവും ആഘോഷങ്ങളും സന്തോഷം പങ്കിട്ടുകൊണ്ട് നിർവഹിക്കുന്നത്. പെരുന്നാൾ ദിനത്തിൽ വിശിഷ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കുടുംബാംഗങ്ങൾക്കൊപ്പം തന്നെ കഴിച്ചു വീടുകളിൽ തന്നെ വിവിധ ആഘോഷങ്ങൾ ഒരുക്കിയും മഹാമാരിക്കാലത്ത് സഹജീവികളുടെ ജീവന് കൂടി കരുതലേകിയുമാണ് മിക്കവരുടെയും ഈ പെരുന്നാൾ ആഘോഷം. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടയിൽ പെരുന്നാൾ ദിനത്തിൽ മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ നേരിയ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചത് ഏറെ ആശ്വാസവുമായിരുന്നു. പരസ്പര സ്നേഹത്തോടെയും കരുതലോടെയും ജീവിച്ച് ഈ പ്രതിസന്ധി കാലഘട്ടത്തെ മറികടക്കാൻ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കണമെന്ന് വിവിധ മത നേതാക്കൾ പെരുന്നാൾ ദിനത്തിൽ ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.